നിങ്ങൾ നനഞ്ഞ തുണികൾ വീടിന്റെ മുറിക്കുള്ളിൽ വിരിച്ചിട്ട് ഫാൻ ഇട്ട് ഉണക്കാറുണ്ടോ? അതുപോലെ തറ കഴുകിയതിന് ശേഷം, വീടിന്റെ തറ കഴുകിയതിന് ശേഷം നല്ലവണ്ണം തുടയ്ക്കാതെ ഫാൻ ഇട്ട് ഉണക്കാറുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നനഞ്ഞ തുണിയിലുള്ള അല്ലെങ്കിൽ ഈ നനഞ്ഞ തറയിലുള്ള വെള്ളത്തിനവിടെ എന്ത് സംഭവിക്കുന്നു? ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണയായി മഴക്കാലത്താണ് പല ആൾക്കാരും നനഞ്ഞ തുണികൾ വീടിന്റെ മുറിക്കുള്ളിലിട്ട് വിരിച്ചിട്ട് ഫാൻ ഇട്ട് ഉണക്കാറുള്ളത്. അതുപോലെ തറ കഴുകിയതിന് ശേഷം ഫാൻ ഇട്ട് ഉണക്കാറുണ്ട്. അപ്പോൾ ഈ ഫാനിൽ നിന്നുള്ള ശക്തിയായ കാറ്റ് തട്ടുമ്പോൾ ഈ നനഞ്ഞ തുണിയിലുള്ള അല്ലെങ്കിൽ നനഞ്ഞ തറയിലുള്ള ഈ വെള്ളം നീരാവിയായി മാറുന്നു. അങ്ങനെ നീരാവിയായി മാറിയതിനു ശേഷം ഈ വെള്ളം ആ മുറിക്കുള്ളിൽ തങ്ങി നിൽക്കുന്നു. അങ്ങനെ ആ മുറിക്കുള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന LED TV കൾ, കമ്പ്യൂട്ടറുകൾ ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ വയറിംഗിന്റെ സ്വിച്ച് ബോർഡുകൾ ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെല്ലാം ഈ നീരാവി കയറുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ നീരാവി തണുത്ത് വീണ്ടും വെള്ളമായി മാറും. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, TV പോലുള്ള ഉപകരണങ്ങളിൽ ഈ വെള്ളം, അതിന്റെ ബോർഡിൽ ഈ വെള്ളം പറ്റിപ്പിടിച്ചിരുന്ന് പല പാർട്ടുകളും കാലക്രമേണ തുരുമ്പ് പിടിച്ച് ചീത്തയായി പോവാറുണ്ട്. അതുപോലെ ഷോർട്ട് സർക്യൂട്ട് വന്നും വെള്ളത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വന്നും കംപ്ലൈന്റ് ആവാറുണ്ട്. പല TV കളും അഴിക്കുമ്പോൾ അതിനുള്ളിൽ വെള്ളം ഉണ്ടാവാറുണ്ട്. എന്നാൽ അവരുടെ വീടിന് ചോർച്ചയില്ല, അതുപോലെ അവർ TV ജനലിന്റെ അടുത്തൊന്നും വെച്ചിട്ടുമില്ല. അതിന്റെ കാരണം ഇതാണ്. അതുപോലെ തന്നെ ഈ നീരാവി തങ്ങി നിന്ന് നമ്മുടെ വീടിന്റെ ചുമരുകളിൽ പറ്റിപ്പിടിച്ച് കറുത്ത പുള്ളികൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ മുറിക്കുള്ളിലുള്ള മറ്റ് ഉണങ്ങിയ തുണികളിലും ബെഡിലും പില്ലോയിലും എല്ലാം ഈ നീരാവി പിടിച്ച് മുറിക്കുള്ളിൽ ഈർപ്പം ഉണ്ടാവാനും ഈർപ്പം നിലനിൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വീടിന്റെ മുറിക്കുള്ളിൽ നനഞ്ഞ തുണി വിരിച്ചിട്ട് ഫാനിട്ട് ഉണക്കരുത്. അതുപോലെ തറ കഴുകിയതിന് ശേഷം നല്ലവണ്ണം തുടയ്ക്കാതെ ഫാനിട്ട് ഉണക്കാതിരിക്കുക. എങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ തറ ഫാനിട്ട് ഉണക്കണമെങ്കിൽ നല്ലവണ്ണം തുടച്ചതിന് ശേഷം വീടിന്റെ ജനലുകളും വാതിലുകളും തുറന്നിട്ടതിന് ശേഷം ഫാനിട്ട് ഉണക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നീരാവി കുറെ പുറത്തേക്ക് പോയി ഒഴിവായി പോകുന്നതായിരിക്കും. ഈ കാര്യം പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കാമെന്ന് കരുതുന്നു. ഓക്കേ.